ഐഎൻടിയുസി നേതാവ് സത്യന്റെ കൊലപാതകത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. സിപിഎം നേരിട്ട് നടത്തിയ കൊലപാതകമെന്ന ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ബിബിൻ സി ബാബുവിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ബാബു പ്രസാദ് ഡിജിപിക്ക് പരാതി കൈമാറി. ബിബിൻ സി ബാബുവിന്റെ വിശദമായി മൊഴിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദവിവരങ്ങളുമായി സലാം പി ഹൈദ്രോസ് ആണ് ചേരുന്നത്. സലാം, കഴിഞ്ഞ ദിവസം സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അയച്ച രാജിക്കത്തിലാണ് ഈ ബിബിൻ സി ബാബു ഇത്തരം വെളിപ്പെടുത്തൽ നടത്തിയത്. അന്ന് തന്നെ ഒരു അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു, എന്താണ് വിവരങ്ങൾ? ആക്ച്വലി ഇന്നലെ രാത്രിയാണ് ഇമെയിൽ മുഖേന ആലപ്പുഴ ഡിസിസി പ്രസിഡന്റ് ബാബു പ്രസാദ് ഡിജിപിക്ക് ഇത്തരത്തിൽ കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ഈ ഗൗരവതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഒരു മുതിർന്ന നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം സാധാരണ ഒരു സി പി എം പ്രവർത്തകനല്ല, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം സി പി എമ്മിന്റെ മുൻ ഏരിയ സെന്റർ അംഗമാണ്. മാത്രമല്ല, ഈ കായംകുളത്തെ ഐ എൻ ഡി സി നേതാവ് സത്യൻ കൊലക്കേസിൽ ആറാം പ്രതിയുമായിരുന്നു ഈ ബിബിൻ സി ബാബു എന്ന് പറയുന്നയാൾ. അദ്ദേഹം ഇപ്പോൾ ഈ കേസിൽ 2006 എല്ലാ പ്രതികളെയും തെളിവില്ല എന്ന് കണ്ട് വിചാരണ കോടതി വെറുതെ വിട്ടതാണ്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രതി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സത്യന്റെ കൊലപാതകം സി പി എം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെന്നാണെന്ന്. ഈ ഒരു ഗൗരവതരമായ വെളിപ്പെടുത്തലാണിത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസിൽ പുനരന്വേഷണം വേണം എന്നാണ് ഈ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇതിന് മുന്നോടിയായി ബിബിൻ സി ബാബുവിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തണം, 300 IPC 302 പ്രകാരം കേസെടുക്കണം. ഇതിനുശേഷം ഇത് യഥാർത്ഥ പ്രതികളെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രജനി.